ലെൻസിന്റെ സ്പെറിക്കൽ ആബറേഷനും ഫ്ലയറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും ലെൻസ് വാങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഫ്ലയർ ഇല്ലാതെ ലെൻസിനെ ഫ്ലയറാക്കാതെ നോക്കണം. ഇനി നമുക്ക് പോകേണ്ടത് ലെൻസിന്റെ മറ്റൊരു ജനറ്റിക് രോഗത്തിലേക്കാണ്. ജന്മനാലുള്ള അസുഖം എന്ന് പറഞ്ഞാൽ ലെൻസ് വാങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന രോഗങ്ങളിൽപ്പെട്ടതാണ്. ഡയറാമിയായിട്ടുള്ള ലെൻസുകളിൽ എസ്പെറിക്കൽ അല്ലാത്തതാണെങ്കിൽ സ്പെറിക്കുലാബ്രേഷൻ എന്ന രോഗം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് അസ്തിഗ്മാറ്റിസം. അസ്തിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ അസുഖം ലെൻസിൽ വന്നു കഴിഞ്ഞാൽ അതിലൂടെ എവിടെ നിന്നെങ്കിലും ഒരു ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ് വരുമ്പോൾ ആ ലൈറ്റ് ലെൻസിലൂടെ കടക്കുമ്പോൾ ഒരു സ്റ്റാർ രൂപത്തിൽ കടക്കും. അപ്പോൾ അസ്തിഗ്മാറ്റിസം എന്നുള്ള ലെൻസിൻ്റെ ന്യൂനതയെ നമ്മൾ കടമെടുത്തുകൊണ്ടാണ് സ്റ്റാർ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു വിളക്ക് കത്തുന്നു അപ്ലൈ ചെയ്യുന്നത്. അസ്തിഗ്മാറ്റിസം ലെൻസിൻ്റെ ഒരു ന്യൂനതയാണ്. ആ ന്യൂനത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നേരെ വരുന്ന വെളിച്ചം ഏതെങ്കിലും ഗ്ലിറ്ററിങ്ങുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ഹൈലൈറ്റ് ഉള്ള ഏരിയയിൽ നിന്ന് വരുന്ന വെളിച്ചം ഒരു സ്റ്റാർ രൂപേണ കാണപ്പെടുന്നു. ആ ഒരു ന്യൂനത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിൽറ്റർ ഉണ്ടാക്കുന്ന കമ്പനി ഹോയ അല്ലെങ്കിൽ കോക്കി കമ്പനികളിൽ ഒരുപാട് മോഡൽ ഫിൽറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഈ ന്യൂനത ഉപയോഗിച്ചാണ് ഈ സ്റ്റാർ ഫിൽറ്റർ ഉണ്ടാക്കുന്നത്. അതുപോലെ എല്ലാ ഫിൽറ്ററും ഉണ്ടാക്കുന്നതും ലെൻസിൻ്റെ ഓരോ ന്യൂനതകളുടെ എണ്ണം എന്ന് വേണം ഒരു പരിധി വരെ പറയാം. മുഴുവനും പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ ലെൻസിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ് കോക്കിൻ കമ്പനിയുടെ ചില ഫിൽറ്റേഴ്സ് ഞാൻ കാണിച്ചതാണ്. ഇത് പ്രത്യേക സ്റ്റാർ ഫിൽറ്ററാണ്, ഫ്രാൻസിൻ്റെ തന്നെ. ഇത് നാല് ഭാഗത്തേക്ക് മാത്രം പോകുന്ന സ്റ്റാർ ഫിൽറ്ററാണ്. ഇത് ഗാലക്സി വളരെ രസകരമായിട്ടുള്ള ഒരു ലൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചുറ്റും വളരെ ഭംഗിയുള്ള ഗാലക്സി എന്ന ഒരു ഫിൽറ്ററാണ്. അതുപോലെ തന്നെ വളരെ പഴയ കാലത്തെ ഒരു ഫിൽറ്ററുണ്ട്. അഞ്ച് രീതിയിലുള്ള പടങ്ങൾ കാണുന്ന ഫിൽറ്റേഴ്സ്, അഞ്ച് രീതിയിലുള്ള പടങ്ങൾ കാണുന്നത്. പിന്നെ സെന്ററിൽ മാത്രം ഫോക്കസ് ആയിട്ട് ബാക്കിയെല്ലാം അവ്യക്തമായി പോകുന്ന ഫിൽറ്റേഴ്സ്. ഇതിൽ നിന്ന് നമ്മൾ ഭംഗിയുള്ള ഫിൽറ്ററാണ്, വളരെ നല്ല ഫിൽറ്ററാണ് കോക്കിൻ AC03. ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം മുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലൂടെ ഒരു പരിധി വരെ കിട്ടുന്നതിനാൽ അനലോഗായിട്ട് ആരും ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ കുറച്ച് ക്ഷമിച്ച് ചില ഫിൽറ്റേഴ്സ് വാങ്ങി ഉപയോഗിക്കണം. കുറച്ചെങ്കിലും ഫിൽറ്റേഴ്സ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കണം. കാരണം നിങ്ങളുടെ മാനിപ്പുലേഷൻസ് ഫോട്ടോഷോപ്പിലുള്ള ഫിൽറ്റേഴ്സിനെ കൊണ്ട് മാത്രം ഒതുക്കി നിർത്താതെ ഇതുപോലുള്ള അനലോഗ് ഫിൽറ്റേഴ്സ് ഇപ്പോഴും ധാരാളമാകാൻ കിട്ടുന്നുണ്ട്. വളരെ വെല്ലുവിളിപ്പുള്ള ഫിൽറ്റേഴ്സും വളരെ വില കുറഞ്ഞ ഫിൽറ്റേഴ്സും പല കമ്പനിക്കാരും നടത്തുന്നുണ്ട്. ഫിൽറ്ററിൻ്റെ ക്ലാസ് വേറെ ദിവസം ഞാൻ വിശദമായി വേറെ വർഷങ്ങളിൽ വിശദമായി പറയാം. ഞാൻ വീണ്ടും ലെൻസിൻ്റെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അസ്തിഗ്മാറ്റിസം കെട്ടുകഴിഞ്ഞു, അതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു, പിന്നെ സ്പെറിക്കൽ ആബറേഷൻ മനസ്സിലായി കഴിഞ്ഞു, ഫ്ലയർ മനസ്സിലായി കഴിഞ്ഞു, ഇനി കോമ എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ അസുഖം. കോമ ഈ കോമ എന്ന് പറഞ്ഞാൽ അസുഖം ലെൻസിന് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പഴകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തുടച്ച് കൈ കൊണ്ടും പിന്നെ തുടച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമാണ് കോമ. അത് കണ്ണിന് തുള്ളി പോലെയോ വാലിഷ്ടത്തിൻ്റെ വാല് പോലെയോ വരുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അതായത് ആ ലെൻസ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫിയിലാണ് ഈ കോമ എന്നുള്ള പ്രശ്നം ലെൻസിലുണ്ടായാൽ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഒരു ഷൂട്ട് പാൻ ചെയ്യുകയാണ്, ലെൻസ് നമ്മളുടെ ലെൻസ് പാൻ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ മെല്ലെ പോയാൽ ഇലിമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു ടെമ്പിളോ അല്ലെങ്കിൽ മോസ്കോ എന്തോ ആയിക്കോട്ടെ, ഏത് അല്ലെങ്കിൽ വീടോ ഒരു ഇലിമിനേഷൻ ഉള്ള നൈറ്റ് സീനെല്ലാം എടുക്കുമ്പോൾ നമ്മൾ പാൻ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റുകളിൽ നിന്നും വാൽ നടത്തുന്നതിൻ്റെ വാല് പോലെയുള്ള ഒരു
വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലെൻസിന് കോമ എന്നുള്ള ഒരു ന്യൂനത വന്നു കഴിഞ്ഞാൽ ആ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റില്ലെടുക്കുമ്പോൾ ഫോട്ടോയിൽ വലിയ ക്വാളിറ്റിയിൽ ചെറിയ മാറ്റേ വരുള്ളൂ. പക്ഷെ മൂവി ചെയ്യുമ്പോൾ പാനിങ് ഷോട്ടുകളിൽ വാൽനക്ഷത്രത്തിലെ വാല് പോലെയോ കണ്ണിലെ തുള്ളി പോലെയോ ഉള്ള രൂപങ്ങൾ ചെറിയ ബൾബുകൾ ഇലുമിനേറ്റ് ചെയ്തിട്ടുള്ള ബൾബുകളൊക്കെയാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ലെൻസുകൾ പലവിധ രോഗങ്ങൾക്കും അടിമപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ നമ്മൾ ലെൻസ് വാങ്ങുമ്പോൾ തന്നെ ആ ലെൻസിൻ്റെ മെറൽ നോക്കി വിശദമായി പഠിക്കുകയും ഓരോ ലെൻസുകൾ ഉപയോഗിക്കേണ്ട വിധങ്ങൾ ഇവിടെ നിന്നും അത് കഴിഞ്ഞാൽ നിങ്ങൾ വിക്കിപീഡിയയിൽ നിന്നും അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം തന്നെ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്യാമറയുടെ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാം. അതായത് 1835 ഫിലിം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ പഴയ ക്യാമറയ്ക്ക് അകത്ത്, അതായത് കെമിറ ഒബ്സ്ക്യുറ എന്ന 1858 ഗിയോവാനി ബത്തിസ്റ്റ പോർത്തിയുടെ കണ്ടുപിടുത്തത്തിലൂടെ 250 വർഷം നീണ്ടു നിന്ന ആ ഒരു കെമിറ ഒബ്സ്ക്യുറയ്ക്ക് അകത്ത് ഒരു സ്ക്രീനുമായി പോയിരുന്ന വ്യക്തികൾക്ക് ഒരു സന്തോഷം വന്നു കാണും. കാരണം അവിടെ ഒരു ഫ്രീസിംഗ് മെത്തേഡ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫിലിം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്, തുടക്കം മുതൽ പഠിക്കേണ്ടതാണ്. ഫിലിം എന്ന ഒരു കോൺസെപ്റ്റ് തുടക്കം കുറിച്ചത് ഏറ്റവും ആദ്യം ഉപ്പുവെള്ളം കലർത്തിയ ചോക്ക് പൗഡർ ഒരു കുപ്പിയിൽ നിറച്ച് വെച്ച് അതിൻ്റെ പുറം ഭാഗത്ത് ഒരു ഡിസൈൻ, ഒരു എംബ്രം, ഒരു ലോഗോ, ലവ് എൻ്റെ എംബ്രം, എന്തെങ്കിലും ഒരു ലോഗോ ഒട്ടിച്ചു വെച്ചത് വെയിലത്ത് വെച്ച് കുറേ നേരം വെയിലത്ത് വെച്ചതിന് ശേഷം ആ ലോഗോ അഥവാ അല്ലെങ്കിൽ വെട്ടി വെച്ചിരുന്ന കടലാസ് എടുത്ത് മാറ്റിയപ്പോൾ ആ രൂപം കുറച്ച് നേരത്തേക്ക് ആ ചോക്ക് പൗഡറിൽ കാണും. അതാണ് ഒരു തുടക്കം. മറ്റൊരു തുടക്കം, ഒരു വെളുത്ത പശു വെയിലിൽ ചത്തു വീണു. അത് കണ്ടുപോയ സയൻറ്റിസ്റ്റുകൾ കുറേ ദിവസമായപ്പോൾ അത് ഗ്രേ ടോൺ ആവുകയും അവസാനം ബ്ലാക്ക് ആവുകയും. അപ്പോൾ വെളുത്ത പശു കറുത്ത പശു ആയത് ഈ ഫിലിം അല്ലെങ്കിൽ സിൽവർ ഹലൈഡ് എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്, ഏറ്റവും വലിയൊരു തുടക്കമാണ്. 365 തരം ഗ്രേ ടോണുകളാണ് ഉണ്ടായത്. അതായത് വെള്ളയിൽ നിന്നും കറുപ്പിലേക്ക് വരുമ്പോൾ 365 തരം ഗ്രേ ടോണുകൾ ഉണ്ടായി. പിന്നീട് ഫ്രഞ്ചുകാരനായ നേസി ഫോർ നീപ്സ് എന്ന വ്യക്തിയാണ് സിൽവർ ഹലൈഡ് എന്ന കെമിക്കൽ ഉപയോഗിച്ച് ഫിലിമിൽ വേണ്ടി പോട്ടെടുക്കാം എന്നുള്ള ഒരു ആദ്യ അറ്റം പുറത്തുനിന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ മെൻഡെ ദാഗുരെ എന്ന വ്യക്തി കൂടി കൂട്ടാളിയായപ്പോൾ ശരിക്കുള്ള ഫിലിം ഞങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന സിദ്ധാന്തം ഉണ്ടായി. നൈസുപ്പർ ലീക്സും മെൻഡെ ദാഗുരയും ചേർന്നുള്ള പ്രവർത്തനത്തിലൂടെ അക്കാലത്ത് 1835 ഫോട്ടോഗ്രാഫി രൂപം കൊണ്ടു, ഫിലിം രൂപം കൊണ്ടു, നെഗറ്റീവ് ടു പോസിറ്റീവ് സിദ്ധാന്തം രൂപം കൊണ്ടു. പിന്നീട് അങ്ങോട്ട് കുറേ വർഷങ്ങൾ ഇരുവരും ചേർന്ന് ആ പ്ലേറ്റുകൾ ലെൻഡൻ പ്ലേറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു 10-75 വർഷം മുമ്പൊക്കെ 10-75 വർഷം മുൻപെല്ലാം നമ്മുടെ നാട്ടിൽ പോലും ലെൻഡൻ പ്ലേറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്.
സിൽവർ ഹലൈഡ് എന്ന അഞ്ച് തരം കെമിക്കൽ, സിൽവർ ഹലൈഡ് എന്ന് പറയുന്ന അഞ്ച് തരം കെമിക്കലുകൾ, ഈ ലാൻഡ് പെയിന്റ് എന്ന് പറയുന്ന വളരെ തിക്നെസ് കുറഞ്ഞ ഗ്ലാസിൽ പുരട്ടി, ആ പുരട്ടുന്നതിനാണ് നമ്മൾ ASA എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ISO വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് പുരട്ടുമ്പോൾ 100 ASA ആവണമെങ്കിൽ 2% പുരട്ടുമ്പോൾ 200 ASA ആവണം. അങ്ങനെ ആണ് മുൻകാല പരീക്ഷണങ്ങളുടെ ഫീലിംഗ് ഉള്ളത്. നൈസിഫോണിക്സ് എടുത്ത 8 മണിക്കൂർ ദൈർഘ്യമുള്ള ആദ്യ ചിത്രം ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ ഗ്യാലറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് 1835 ഇംഗ്ലീഷുകാരനായ വില്യം ഫോക്സ് ടാൽബോട്ട് എന്ന ഫോട്ടോഗ്രാഫർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഫോട്ടോഗ്രാഫ് നിർമ്മിച്ചു. അത് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 1840 ആയപ്പോൾ 3 മിനിറ്റായി. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറകളിലെ ISO സെലക്ഷനിൽ മിനിമം നമ്മൾ 1 സെക്കൻഡ് / 125 ആണല്ലോ ഉപയോഗിക്കുന്നത്.